Good morning, madam. Good morning. ഞാനും ശ്രദ്ധിക്കായിരുന്നു. ഇവരെന്തായി ചെയ്യുന്നത്? പ്രദീപിനറിയില്ലേ? ഇല്ല. പ്രണയ ജോഡികൾ പ്രേമ സാഫല്യം അടയാൻ ഗാന്ധാര്യമ്മന് നെക്ടാർച്ചന നടത്തുകയാണ്. ഓഹോ, അപ്പൊ പുള്ളിക്കാരി മാരേജ് സ്പെഷ്യലിസ്റ്റ് ആണ്. തമാശയല്ലേ പ്രദീപ്, ഈ അമ്പലത്തിന് ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് പണ്ടി വനപ്രദേശത്ത് അതിസുന്ദരിയായ ഒരു ആദിവാസി പെൺകുട്ടി ഉണ്ടായിരുന്നു, ഗാന്ധാരി. വനം വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടമാക്കാൻ എത്തിയ സായിപ്പിന്റെ സൂപ്രണ്ടുമായി അവൾ പ്രണയത്തിലായി. അവരിവിടമാകെ ഓടിപ്പാടി നടന്നു. കുലത്തിന് കളങ്കം വരുത്തിയ ഗാന്ധാരിയെ വെട്ടിക്കൊന്ന് കാളിക്ക് ബലി കൊടുത്തു മൂപ്പന് സംഘം. പ്രതികാരാർത്ഥിയോടെ അവളുടെ ആത്മാവ് ഇവിടമാകെ ചുറ്റിപ്പറ്റി നടന്നു. അന്നു മുതൽ അപകടങ്ങളും ദുർമരണങ്ങളും ഈ പ്രദേശത്ത് വ്യാപകമായി. വടക്കുനിന്നെത്തിയൊരു മന്ത്രവാദി ഗാന്ധാരിയുടെ ആത്മാവിനെ ചങ്ങലയിൽ ആവാഹിച്ച് ഈ മരത്തിൽ ബന്ധിച്ചു. ക്രമേണ പ്രണയദാക്കളുടെ ഒരു അഭയകേന്ദ്രമായി മാറി ഈ ആരാധനാലയം. പ്രതികാരദാഹിയായ ഗാന്ധാരിയമ്മ പിന്നെ എങ്ങനെയാ മാഡം പരോപകാരിയായത്? അതറിഞ്ഞൂടാ, ചിലപ്പോ മാനസാന്തരപ്പെട്ടതാവും. ഇഷ്ടമംഗല്യത്തിന് ഗാന്ധാരിയമ്മ തുണയാവുമായിരുന്നെങ്കിൽ ഒരു നിത്യപ്രാർത്ഥന ആവുമായിരുന്നില്ല മാഡത്തിനും? ദോഷജാതകങ്ങൾ, ഗാന്ധാരിയമ്മയുടെ ചൂട് സ്റ്റേഷനിൽ പെടില്ലായിരിക്കും. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്ന് കേറിയിട്ട് പോവാം. വേണ്ട പ്രദീപ്, പിന്നീട് ഒരിക്കലാകട്ടെ. നിർബന്ധിക്കാണെന്ന് തോന്നരുത്, പ്ലീസ് മാഡം. ആദ്യ തവണ വന്നപ്പോ രുചികരമായൊരു പായസം കിട്ടി. ഇന്നൊരു ചായയെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ, അല്ലേ? ഷുവർ, പ്ലീസ് കം ഇൻ. ആഹാ, പ്രദീപ് മദ്യപിക്കാറുണ്ടോ? ഏയ്, ആ യൂണിയൻ നേതാവ് ഉണ്ടല്ലോ കല്ലൂപ്പറമ്പൻ, ശമ്പളം കൂട്ടിയില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന് പറഞ്ഞ് കച്ചടത്തിൽ ഉമ്മാക്കിയിലുണ്ട് എന്റെ അടുത്ത്. ഇവനോരനോട് മുമ്പ് വെച്ചു കൊടുത്ത, പിന്നെ ശമ്പള വർദ്ധനവും വേണ്ട, ബോണസും വേണ്ട. ഈ പറഞ്ഞത് മുഴുവനും തൊണ്ട തൊടാതെ ഞാൻ വിഴുങ്ങില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ കഴിക്കാറില്ല മാഡം. മാഡം ഇരിക്കൂ, ഞാനിപ്പോ വരാം. പ്രദീപിന് കെമിസ്ട്രി അറിയാമോ? കുറച്ചൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. മാഡത്തിന് ഈ സബ്ജക്ട് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, വിശ്വാസക്കുറവില്ലെന്ന് മാത്രം. എങ്കിൽ മാഡത്തിന്റെ കൈ നോക്കി ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കേ. ഇതാണ് വിദ്യാരേഖ. പ്രതീക്ഷിച്ച വിദ്യാഭ്യാസം ആയില്ലെങ്കിലും ഇനിയും അതിനുള്ള യോഗം കാണുന്നുണ്ട്. പി ജി കഴിഞ്ഞു, ഇനിയൊരു ഐ എ സെലക്ഷൻ നടക്കുവോ? എന്തുകൊണ്ട് നടന്നുകൂടാ? ആ, ഇത് ലൈഫ് ലൈൻ, വളരെ സ്ട്രോങ് ആ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു മരിക്കാനാവും യോഗം. ഡെഫിനറ്റ്ലി 85-90 വയസ്സ് ഒരു ആയുസ് കാണുന്നുണ്ട്. പിന്നെ ദാമ്പത്യരേഖ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രേമവിവാഹമാകാനാണ് കൂടുതൽ സാധ്യത. പ്രേമവിവാഹമോ? അതെ, ഉടൻ തന്നെ ഒരു ചെറുപ്പക്കാരൻ മാഡത്തോട് വിവാഹ അഭ്യർത്ഥന നടത്തും. ഇതുവരെ ഈ മംഗലരേഖ തെളിയാതിരുന്നത് ചിലപ്പോ ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാവും, അല്ലേ?